ഹായ് ഫ്രണ്ട്സ്, ഡോണാസ് ഫ്രണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസ് വരെ പോവുകയാണ്. അപ്പോൾ നടന്നിട്ടാണ് പോകണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആകാശത്തുള്ള കടലൊക്കെ കാണാം. അപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേഗം വീട്ടിലെടുക്കാം. അപ്പോൾ വലുതായിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല. അപ്പോൾ പതുക്കെ ഞങ്ങൾ വഴി മാപ്പിലൊക്കെ നോക്കി പോവാനായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ സ്കോട്ട്ലാൻഡ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പോവേണ്ടത് ഇവിടേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റൗണ്ട് അബൌട്ട് അവിടെ ആ സൈഡിലുണ്ട്. ഈ വഴി നേരെ നടക്കാം. ബാ പോരാ. വിൻ്റർ സീസൺ ആയ കാരണം ഇലയൊക്കെ പൊഴിഞ്ഞു പോയി. ഒക്കെ മരം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണോ വഴി? നമ്മൾ നടന്നു പോണതായ കാരണേ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ ഇവിടെ മാസ്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാം വീഡിയോസൊക്കെ. ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ ഗ്രൗണ്ട്. ഇപ്പം കൊറോണ കാരണം അങ്ങനെ ആരും വരാറത്തൊന്നുമില്ല. ഇത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ടൗണാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗണാണ് എബർഡീൻ എന്നാണ് അതിനെ പറയാം. അവിടെ അറ്റത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് കുറച്ചും കൂടി സിറ്റി ടൗണൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ. ഫ്ലൈറ്റൊക്കെ പൂണ്ട് മൂളി കൂടെ. ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട്, എബർഡീൻ എയർപോർട്ട്. പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ രണ്ടാമത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. അപ്പോൾ അങ്ങനെ പല വിചിത്രമായ കാര്യങ്ങളും ഇവിടെ നടന്നു എന്ന് വരും. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ ഗൂഗിൾ മാപ്പ് എങ്കിലും ഉണ്ടല്ലോ. പണ്ട് വന്ന ആൾക്കാർക്ക് പേപ്പറിലുള്ള മാപ്പ് നോക്കിയിട്ടാണ് അവർ എന്താ പറയുക ബിൽഡിംഗ് നമ്പറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ മലയാളികൾ പണ്ട് വന്ന് സെറ്റിലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത്രയും വിഷമമില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരത്തിനനുസരിച്ച് ഡയറക്ഷൻ കാണിക്കണ്ടല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം ഒരേ മോഡൽ വീടുകളായിരിക്കും. എല്ലാതും ഒരേ മോഡലായിരിക്കും.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന റോഡ്, അതിന് മുകളിലെ ആകാശം, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അതാണ് കടൽ. അപ്പോൾ നമുക്ക് എനിക്കിവിടെ വന്നപ്പോൾ അവർ കാണിച്ചത് ചേച്ചി കടൽ കാണണമെങ്കിൽ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ, ഇത് മറ്റേ നമ്മുടെ സീ ലെവലിൽ നിന്ന് വളരെ താഴ്ന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെ എബർഡീൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകാശത്തേക്ക് നോക്കുന്നതിൻ്റെ ഇടയിൽ കടൽ കാണാം. അതായത് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കടൽ കാണാം. ഓടിയാണ് കേട്ടോ കിടക്കണേ വീണ്ടും ഫ്രണ്ടില്. കാണുന്നതാണ് എബർഡീൻ യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്നത് എബർഡീൻ യൂണിവേഴ്സിറ്റിയാണ്. കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് കോൺഹിൽ ടെറസ് എന്ന് പറയും. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടൈമുകൾ കാര്യങ്ങൾ കാണാം. പുകയൊക്കെ പോണ്ട് നിങ്ങൾക്ക് കാണണ്ട. നമ്മള് കുറേ ദൂരം നടന്നു, എത്താറായി തോന്നുന്നുണ്ട്. ഫുൾ സെറ്റിലാണ് നടക്കണമൊക്കെ. അപ്പോൾ വഴികളെ ഓരോ സ്ട്രീറ്റിൻ്റെ അവിടെയും പേരുകളും ബോർഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ എത്തേണ്ട അവിടുത്തെ എത്തുന്നത് വിചാരിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിറ്റാച്ച്ഡ് ഹൗസുകളും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസുകളും ഉണ്ടാവും. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ കാണുന്ന ഹൗസുകളാണ്. ഇതൊന്നും വേറൊരു വീടായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കും. പക്ഷെ അറ്റാച്ച്ഡ് ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വീടുകളും ഒന്നായിട്ടുണ്ടാവും. അതിൻ്റെ അടുക്കിൽ ഇതുപോലെ ഒരു മതിലുണ്ടാവും. ഞാൻ അറ്റാച്ച്ഡ് ഹൗസുകൾ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എല്ലാ വീടുകളും ഒരേ സ്ട്രക്ചറായിരിക്കും. എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇവിടെ വീടുകൾക്കൊക്കെ നമ്പറുണ്ട്. നമ്പർ വെച്ചിട്ടാണ് നമ്മൾ
ഐഡന്റിഫൈ ചെയ്യാം. അതിൻ്റെയാണ് ഈ കാണുന്നത് സൗണ്ടൊക്കെ. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെ എത്തിയിട്ടൊന്നുമില്ല, ഏകദേശം വഴിയൊക്കെ അറിയാം. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് ഇട്ടില്ലായിരുന്നു, ഫോൺ ഓഫായി. വേറെ ഫോണുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അഡ്വഞ്ചറസ് ആയിട്ട് മിനി കൂപ്പറാണ് പോയത് കേട്ടോ. ഇവിടെ BMW ബെൻസും മിനി കൂപ്പറും എല്ലാ സംഭവവും പുറത്തിങ്ങനെ വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ആവണം. മഞ്ഞും വെയിലും ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ കിടക്കണേ ഇവിടെ. കുഞ്ഞുമണ്ടി കുഞ്ഞുമണ്ടി രണ്ട് ഡോറുകൾ തോന്നുന്നുണ്ട്. നമ്മുടെ അനുമാനം ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റൗണ്ട് എബൗട്ട് കാണേണ്ടതാണ്. നമുക്കത് അവിടെ ഉണ്ടാവോ ഇല്ലേന്ന് നോക്കാം, ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ആ റൗണ്ട് എബൗട്ട് ഉണ്ട്, രക്ഷപ്പെട്ടു. അപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളത്. സയൻസ്ബറി, പൗണ്ട് ലാൻഡ് ഒക്കെ ഇവിടെയാണ് ഉള്ളത്. പൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 pound സാധനങ്ങൾ കിട്ടുന്ന സ്റ്റോറാണ്. സയൻസ്ബറി ഒക്കെ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അങ്ങനെ അതെ, അവിടെ പൗണ്ട് ലാൻഡൊക്കെ കാണുന്നുണ്ട്. സയൻസ്ബറി അങ്ങനെ പാർക്കിംഗ് ആണ് കാണുന്നത്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, പോസ്റ്റ് ഓഫീസിലെത്തി. ഇത്രയുള്ളൂ നമ്മുടെ ട്രാവൽ ബ്ലോഗ്. ഹായ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇനിയും സ്കോട്ട്ലൻഡ് വിശേഷങ്ങളായിട്ട് വീണ്ടും വരും. ഡോണാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.